പി എസ് സി നിയമനത്തിൽ ഒരു രാഷ്ട്രീയ പരിഗണനയുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരെങ്കിലും പ്രത്യേകം ഉൾപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. പി എസ് സി ലിസ്റ്റ് വരുന്നത് ഒഴിവുകളേക്കാൾ അഞ്ചിരട്ടിയാണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് അധ്യക്ഷന്മാർക്ക് നിർദ്ദേശം നൽകി. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. 10 വർഷം തുടർച്ചയായി ജോലി ചെയ്യുന്ന ചിലരെ കൂടി സ്ഥിരപ്പെടുത്തും. പി എസ് സിക്ക് വിട്ടിട്ടില്ലാത്ത വിഭാഗത്തിൽ നിന്നാണ് സ്ഥിരപ്പെടുത്തൽ. യു ഡി എഫ് ചെയ്തു പോകുന്ന തെറ്റായ പ്രവണതയെ എൽ ഡി എഫ് തിരുത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 5910 പേർക്കാണ് യു ഡി എഫ് കാലത്ത് സ്ഥിര നിയമനം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ കീഴിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമം നടന്നു. ഒരു ലിസ്റ്റിലും പെടാത്തവർ പോലും സമരപന്തലിൽ പോയി വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉള്ളവരുടെ സാധ്യതയെ ഇല്ലാതാക്കുമെന്നാണ്. അത് യഥാർത്ഥ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. 10 വർഷം പൂർത്തിയാക്കിയവർ, 10 വർഷം പൂർത്തിയാക്കിയവർ എന്ന് പറയുമ്പോൾ ചിലർ 20 വർഷവും അതിലധികമുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ അംഗീകരിക്കുന്ന നില വന്നിട്ടുള്ളത്. പി എസ് സി ലിസ്റ്റ് സാധാരണ വരുന്നത് ഒഴിവുകളുടെ 5 ഇരട്ടി കണക്കാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഈ ലിസ്റ്റിലുള്ള 80% ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. 24